കോട്ടയത്തെ ആകാശപാത പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ട് പടവലം നട്ട് പ്രതിഷേധം. കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് ആണ് ഈ സമരം നടത്തുന്നത്. ഷിനോജ് ശ്രീ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഈ സമരക്കാരുടെ ആവശ്യം എന്താണ്? അരെ, കേവലം ഈ ഇരുമ്പ് തൂണുകൾ മാത്രമായി കോട്ടയത്തെ ആകാശപാത ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയുമായി കെ പി ഗണേഷ് കുമാർ എന്നപ്പോൾ ഈ ആകാശപാത പൊളിച്ചു മാറ്റണം എന്നൊരു വാദമാണ് മന്ത്രി ഉയർത്തിയത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ആകാശപാതയുടെ നിർമ്മാണം കൊച്ചിയിൽ വിനാലെ കാണാൻ വന്ന ഏതെങ്കിലും ഒരാൾ മന്ത്രിയോടുള്ള തിരുവഞ്ചൂരിനോടുള്ള അടുപ്പം കാരണം നൽകിയിട്ട് പോയതാകാം എന്നൊരു പരിഹാസവും കൂടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു. തുടർന്നാണ് ഈ വിഷയം, ആകാശപാത വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ പൊളിച്ചു മാറ്റണം, മാത്രമല്ല ഇത് വലിയ രീതിയിലുള്ള അഴിമതി തിരുവഞ്ചൂർ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ഫ്രണ്ട് പടവലം നട്ട് തന്നെ ഈ ആകാശപാതയുടെ കീഴിൽ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കൗതുകകരമായ കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ പദ്ധതിയുടെ ആകാശപാതയുടെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അതിന് അനുമതി നൽകിയത്, ധനപരമായ അനുമതി നൽകിയത് കെ എം മാണിയായിരുന്നു. അന്ന് ഇവർ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു, അന്ന് കേരള കോൺഗ്രസ് എം. എന്നാൽ അന്ന് ഒപ്പമുണ്ടായിരുന്ന തിരുവഞ്ചൂരിനെതിരെ തന്നെ ഇപ്പോൾ യൂത്ത് ഫ്രണ്ട് സമരവുമായി രംഗത്തെത്തുന്നു എന്നൊരു മറ്റൊരു കൗതുകം നിറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ പദ്ധതിക്കായി വേണ്ടി സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഈ ആകാശപാതയ്ക്ക് കീഴേ ഉപവാസവും ഇരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, സമരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്തവണ പടവലം നട്ടാണ് യൂത്ത് ഫ്രണ്ടിന്റെ പ്രതിഷേധം.